കോടികൾ ചെലവഴിച്ച് പഴയങ്ങാടി പുഴയിൽ നിർമ്മിച്ച ബോട്ട് ടെർമിനൽ നോക്കുകുത്തിയായി. രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി പ്രദേശം മാറി. ബോട്ട് ടെർമിനലിന്റെ കരിങ്കൽ തൂണുകൾ സാമൂഹ്യവിരുദ്ധർ തകർത്തു. മലബാർ റിവർ ക്രൂയിസ് പദ്ധതിയുടെ ഭാഗമായാണ് പഴയങ്ങാടിയിൽ 1 കോടിയിലധികം രൂപ ചെലവഴിച്ച് ബോട്ട് ടെർമിനലും വാക്വേയും നിർമ്മിച്ചത്. 2020 നിർമ്മാണം പൂർത്തിയാക്കിയ ബോട്ട് ടെർമിനലിൽ ഇതുവരെ ബോട്ട് എത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. രാത്രികാലങ്ങളിൽ ഇവിടെ ലഹരി മാഫിയകളുടെ കേന്ദ്രമാണെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ബോട്ട് ടെർമിനലിന്റെ കരിങ്കൽ തൂണുകൾ സാമൂഹ്യവിരുദ്ധർ അടിച്ചു തകർത്ത നിലയിലാണ്. ഇരിപ്പിടങ്ങളും തകർത്തിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഇവിടെ പോലീസ് പട്രോളിംഗ് നടത്തണമെന്നും CCTV സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇത് ബോട്ട് ജെട്ടിയുടെ റിവേഴ്സ് സൈഡ് നിർമ്മിച്ചിട്ടുള്ളത്, പക്ഷെ അതിനെ കണക്കായ ഒന്നും തന്നെ ഒരു നടപടി ഇതുവരെ തുടങ്ങാൻ പറ്റിയില്ല. എങ്കിലും ഇവിടെ തുറന്നിട്ടുണ്ട്, ഇവിടെ വന്ന് വൃത്തിയാക്കുന്നുണ്ട്. അതായത് ഇപ്പം ചില ടൈമുകളിൽ സാമൂഹ്യവിരുദ്ധർ അഴിഞ്ഞാട്ടം ഇവിടെ നടക്കുന്നുണ്ട്. അതിന് അത്യാവശ്യം പോലീസുകാരൊക്കെ ഒന്ന് ഇവിടെ വന്ന് നോക്കാം. പക്ഷേ ആരും ഇതിനെ ഒരു തിരിഞ്ഞു നോക്കാത്ത ഒരു ഇതുപോലെയായിട്ട് ഇതൊക്കെ കിടക്കുന്നത് എന്ന് എനിക്കിപ്പോൾ നാട്ടുകാരനെ എനിക്ക് പറയാനുള്ളത്. മലബാർ റിവർ ക്രൂയിസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പറശ്ശിനിക്കടവ് മുതൽ പട്ടുവം മംഗലശ്ശേരി വരെ ബോട്ട് സർവീസ് നടത്താൻ നേരത്തെ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. ഇതിനായി വിവിധ സ്ഥലങ്ങളിൽ ചെറുതും വലുതുമായ ബോട്ട് ജെട്ടികൾ സ്ഥാപിച്ചു. ടൂറിസം രംഗത്ത് അനന്ത സാധ്യതകൾ തുറന്നുകൊടുക്കുന്ന പദ്ധതി ഇതുവരെ യാഥാർത്ഥ്യമാക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. പറശ്ശിനിക്കടവ് മുതൽ മാട്ടൂൽ വരെ യാത്രാ ബോട്ട് സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ഇത് പഴയങ്ങാടി വരെ നീട്ടാൻ അധികൃതർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കുൾപ്പെടെ യാത്രക്കാർക്ക് ബോട്ട് വഴി യാത്ര ചെയ്യാൻ സാധിക്കും. അധികൃതരുടെ അനാസ്ഥയാണ് ബോട്ട് ടെർമിനൽ നോക്കുകുത്തിയാവാൻ കാരണമാകുന്നതെന്നും ആക്ഷേപമുണ്ട്. മലനാട് മലബാർ റിവർ ക്രൂയിസം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പഴയങ്ങാടി പുഴയോരത്ത് മനോഹരമായ ഈ ബോട്ട് ജെട്ടി നിർമ്മിച്ചത്. ഇവിടെ ശുചീകരണ പ്രവൃത്തി ഉൾപ്പെടെ നടന്നു വരുന്നുണ്ട്. എന്നാൽ ബോട്ട് ജെട്ടി തുറന്ന് പ്രവർത്തിക്കുകയോ ഇവിടെ ഇതുവരെ ഒരു ബോട്ട് പോലും എത്തുന്ന അവസ്ഥയും ഉണ്ടായിട്ടില്ല. പ്രദേശം സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറുകയാണ്. ഇതിൻ്റെ തൂണുകളും മറ്റും അടിച്ചു പൊളിക്കുന്ന കാഴ്ചയും ഇവിടെ കാണാനുണ്ട്. എത്രയും പെട്ടെന്ന് ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണം. പഴയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി.